ഭൂമിയിൽ സസ്യജാലകങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യം വേണ്ട ഘടകമാണ് മണ്ണ്. ആരോഗ്യമുള്ളൊരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് ആരോഗ്യമുള്ള മണ്ണ് അത്യാവശ്യമാണ്. എന്നാൽ ആധുനിക കൃഷിരീതികൾ വളർന്നു വന്നപ്പോൾ രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം മൂലം നമ്മുടെ മണ്ണ് വളരെയേറെ മലിനപ്പെട്ടിരിക്കുന്നു, ആരോഗ്യം നശിച്ചിരിക്കുന്നു. നമ്മുടെ മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അത്യാവശ്യമാണ്. അതിനുതകുന്ന ഒരു ഉത്തമ കൃഷിരീതിയാണ് സംയോജിത കൃഷി സമ്പ്രദായം. ഫലവർഗങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗങ്ങൾ തുടങ്ങിയ വിവിധയിനം കാർഷിക വിളകൾ, പശു, കോഴി, ആട്, താറാവ്, മത്സ്യം, തേനീച്ച തുടങ്ങിയ പക്ഷി മൃഗാദികൾ, കാർഷിക വനവൽക്കരണം എന്നിവയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃഷിരീതിയാണ് ഇത്. ജൈവ അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ പാഴായി പോകുന്നില്ല എന്നതാണ് ഇതിന്റെ ഒരു സവിശേഷത. ഒരു ഘടകത്തിൽ നിന്നും കിട്ടുന്ന ജൈവാവശിഷ്ടം മറ്റൊരു ഘടകത്തിന്റെ ഊർജ സ്രോതസ്സായി മാറുന്നു. ഭൗതിക, രാസ, ജൈവിക പ്രവർത്തനങ്ങളുടെ ഒരു സങ്കലനമാണ് മണ്ണ്. കാലാനുസൃതമായി മണ്ണിലേക്ക് ജൈവാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്നതുവഴി മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം ത്വരിതപ്പെടും. ജൈവാവശിഷ്ടങ്ങളുടെ വിഘടനം വളരെ വേഗത്തിൽ നടക്കുന്നതുമൂലം മൂലകങ്ങളുടെ പുനചംക്രമണം ത്വരിതപ്പെടുകയും ചെയ്യും. മണ്ണിന്റെ ഘടനയും ഫലഭൂയിഷ്ഠതയും ഉറപ്പുവരുത്താൻ സാധിക്കും. സംയോജിത കൃഷി സമ്പ്രദായത്തിലെ ഒരു പ്രധാന ഘടകമാണല്ലോ പശു. പശുവിൽ നിന്ന് ലഭിക്കുന്ന ചാണകം ഒരു ഉത്തമ ജൈവവളമാണ്. കൂടാതെ ഗോമൂത്രം ജൈവവളമായും സസ്യ സംരക്ഷണത്തിനായും ഉപയോഗിക്കാം. ചാണകം, ഗോമൂത്രം, വൈക്കോൽ എന്നിവയുടെ സമ്മിശ്രമായി തൊഴുത്തിൽ നിന്ന് ലഭിക്കുന്ന കാലിവളം മറ്റൊരു ഉത്തമ ജൈവവളമാണ്. നിരന്തരമായി ജൈവവളം നൽകുന്നതുവഴി മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തിയെടുക്കാനും തന്മൂലം നല്ല മെച്ചപ്പെട്ട വിളവ് ലഭിക്കുകയും ചെയ്യും. കൂടാതെ ചെടികളിൽ നിന്ന് ലഭിക്കുന്ന ജൈവാവിഷ്ടം നമുക്ക് കന്നുകാലി തീറ്റയ്ക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. മാലിന്യ സംസ്കരണത്തിന് ഒരു ഉത്തമ പോംവഴിയാണ് ബയോഗ്യാസ് പ്ലാന്റ്. ഈ പ്ലാന്റിൽ നിന്നും പുറന്തള്ളുന്ന സ്ലറി മറ്റൊരു ഉത്തമ ജൈവവളമാണ്. വാക്യജനകം, ഭാവകം, ക്ഷാരം എന്നിവയാൽ സമ്പുഷ്ടമായ ഈ ജൈവവളം മണ്ണിലേക്ക് നൽകുന്നത് വഴി മണ്ണിന്റെ ഭൗതിക ഗുണങ്ങൾ മെച്ചപ്പെടുത്തിയെടുക്കാനും തന്മൂലം മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സാധിക്കുന്നതാണ്. വളരെ പ്രചാരത്തിലുള്ള ഒരു ജൈവ അവശിഷ്ട സംസ്കരണ മാർഗമാണ് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം. ജൈവ അവശിഷ്ടങ്ങളും ചാണകവും ഒരു നിശ്ചിത അനുപാതത്തിൽ മണ്ണിരയുടെ സഹായത്തോടെ വളരെ വേഗത്തിൽ ജൈവവളമാക്കി മാറ്റുന്ന മാർഗമാണ് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം. ക്ഷാര സ്വഭാവമുള്ള ഈ ജൈവവളം നമ്മുടെ അമ്ല മണ്ണുകളിലേക്ക് നൽകുന്നത് വഴി മണ്ണിന്റെ ഗുണവിശേഷം മെച്ചപ്പെടുത്തിയെടുക്കാൻ സഹായിക്കുന്നു. പ്രധാന മൂലകങ്ങളോടൊപ്പം സൂക്ഷ്മ മൂലകങ്ങളാലും സമ്പുഷ്ടമാണ് ഈ ഉത്തമ ജൈവവളം. മത്സ്യക്കുളത്തിൽ നിന്നും നീക്കം ചെയ്യുന്ന ചെളി മൂലക സമ്പുഷ്ടമായ ഒരു പദാർത്ഥമാണ്. ഇത് മണ്ണിലേക്ക് നൽകുന്നത് വഴി മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്താനും മൂലകങ്ങൾ നൽകുവാനും സഹായിക്കുന്നു. കാർഷിക വനവൽക്കരണത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള മരങ്ങൾ മണ്ണൊലിപ്പ് തടയാൻ ഉപകരിക്കുന്നു എന്ന് മാത്രമല്ല അന്തരീക്ഷത്തിലുള്ള കാർബൺ സംഭരിച്ചു വെച്ച് ആഗോള താപനം ഒരു പരിധിവരെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. കൂടാതെ ഇവയിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന ഇലകൾ മണ്ണിന്റെ ജൈവാംശം മെച്ചപ്പെടുത്താനും തന്മൂലം സൂക്ഷ്മജീവികളുടെ വംശവർദ്ധനവിനും സഹായിക്കുന്നു. അങ്ങനെ മണ്ണിന്റെ ജൈവ വൈവിധ്യം കാത്തു സൂക്ഷിക്കാൻ ഇത് ഉപകരിക്കുന്നു. സുസ്ഥിര കൃഷിക്ക് മാർഗരേഖയായ സംയോജിത കൃഷി സമ്പ്രദായം മണ്ണിന്റെ ആരോഗ്യത്തെ പരിപാലിക്കുന്നു എന്ന് മാത്രമല്ല പരിസര മലിനീകരണത്തെ ലഘൂകരിക്കുന്നതിനും അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു.